ചക്കരയും ചക്കരയുടെ മണവാളനും ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ട് മരുമോനൊക്കെ? മരുമോനും മകളും കുഴപ്പമൊന്നുമില്ല. ഇവിടുത്തെ പുലിക്കുട്ടി അവിടെ പൂച്ചക്കുട്ടി ആയി എന്നൊക്കെ. ശരിക്കും ആയതാണ് ആക്കിയത്? അവിടെ ഞാന് ഇവിടുത്തെ പോലെ തന്നെ അവിടെ. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ വെച്ചാ അവിടെ വേറെ ആൾക്കാരാകുമ്പോ ബഹുമാനം കൊടുക്കും, ഞങ്ങൾക്കൊരു ഉൾബൾ ബഹുമാനം തരില്ല. ഇപ്പൊ ഞങ്ങളെ വീടുകളിലേക്കാണെങ്കിൽ ഇവള് കീറ മാക്സി താളൊന്നും നേരിടില്ല. അവിടെ അതൊന്നും പറയണ്ടല്ലേ. എന്താ വെച്ചാ അത്ര ദൂരല്ല, അവിടെ ബസ് കയറി പോരാൻ വയ്ക്കില്ല. ഫസ്റ്റ് കണ്ടപ്പോ തന്നെ അപ്പൊ ഇഷ്ടം തോന്നി. എത്ര കാലം വലിയ വലിയ പെൺകുട്ടികൾ ഉണ്ടാവുക സ്കൂളില്. ഇത്ര ആഗ്രഹമുള്ള ചക്കര തിരിച്ചന്നാ അങ്ങോട്ട് ഇവര് ഫോൺ ചെയ്യുന്നതൊക്കെ പൊക്കിയിട്ടുണ്ടോ? അതാ മറ്റേ പൊക്കിയിട്ടുണ്ട്. ഫോൺ എറിഞ്ഞു പിടിച്ചിട്ടുണ്ട്. പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞ് പോയ ആൾക്കാര് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് വരാനുണ്ടായ ആ ഒരു ഇതെന്തായിരുന്നു ആ ഒരു രഹസ്യം? ഞാൻ അതിനു വേണ്ടി ഒന്ന് ചെയ്തിട്ടോ കുടുംബത്തിനോ മന്ത്രോ ഒന്ന് ചെയ്തിട്ടോ. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം. പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി, ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ നമ്മൾ ഇന്റർവ്യൂ എടുക്കാൻ ഒരു സ്ഥലത്ത് പോകും. രണ്ടാമതും ആ സ്ഥലത്ത് വരുന്നുണ്ടെങ്കിൽ ആ ആൾക്കാരുടെ റേഞ്ച് എന്തായിരിക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നൗഫലിലേക്ക് വീഡിയോ ഇട്ട സമയത്ത് ഏറ്റവും കൂടുതലും കമന്റ്സ് ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും വന്നത് ഇനി എന്താ ചക്കരയുടെ വീഡിയോ എടുക്കാതെ, ചക്കര ഇനി അവിടെ ഇല്ലേ, ചക്കരയുടെ വിശേഷങ്ങൾ ഇനി എപ്പോഴാണ് നിങ്ങൾ എടുക്കാൻ പോവാ. സോ ഞങ്ങൾ വെച്ച് താമസിപ്പിച്ചില്ല, ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ചക്കരയും ചക്കരയുടെ മണവാളനും ഇവിടെ ഉണ്ട്. സോ നമുക്ക് വെൽക്കം ചെയ്യാം. ഹലോ, എല്ലാവർക്കും സ്വാഗതം. മന പിന്നെ പ്രത്യേകിച്ച് വെൽക്കം ചെയ്യണം, ഇപ്പൊ ഫേമസ് ആതെ ആയി. എന്തൊന്നും വേണ്ടാതെ അതെ ഫേമസ് ആയി. സന്തോഷം ഉണ്ടാ, ഓൾറെഡി ഫേമസ് ആണല്ലോ. അതെ, ഇപ്പൊ പുറത്തു കൂടി പോകുമ്പോ ഫേമസ് താത്താന്ന് വീണ്ടും വിളിക്കാറുണ്ടോ? വിളിക്കലുണ്ട്. ആ എന്തൊന്നും വേണ്ടാതെ, എനർജി ആവ്, ചങ്കുവേദന ആണോ? ആ അന്നും ഉണ്ടായിരുന്നു ചെറുതായിട്ട്. എങ്ങനെയുണ്ട് മരുമോനൊക്കെ? മരുമോനും മകളും കുഴപ്പമൊന്നുമില്ല. തുടങ്ങി ആദ്യത്തെ ഇരുന്നല്ലേ നിങ്ങളുടെ? ഇപ്പം എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ് കുറച്ച് വൈകിട്ടുണ്ട്. അപ്പോ ആദ്യമായിട്ട് വിരുന്നതിന് വന്നിരിക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് അമ്മ? ഇപ്പൊ എന്താ വിളിക്കുക? ഉമ്മ തന്നെയല്ലേ? ഉമ്മാന്റെ ട്രീറ്റ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പാടില്ല. ഉമ്മനെ കുറിച്ച് അധികം പറയാതെന്നാലും പിന്നെ ഒറ്റവാക്കി കൂടുതലൊന്നും പറ്റത്തില്ല, കാരണം ഉമ്മക്ക് നാണം. ഉമ്മക്ക് നാണമൊന്നുമില്ല, ഇത് നാണിക്കണ നമുക്ക് നമ്മുടെ മക്കളാണ്. എന്നാലും ഉമ്മനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുമ്പോ ഒരു നാണൊക്കെ. പൊക്കി പറഞ്ഞാൽ എനിക്ക് തിന്നാൻ കിട്ടില്ല. എന്താ പൊക്കി പറഞ്ഞില്ലെങ്കിൽ തിന്നാൻ കിട്ടില്ല? ആ പറയിപ്പിച്ചാലേ നമ്മള് തന്നെയാണ് പിന്നെ. പിന്നെ എങ്ങനെ പോകുന്നു മാരേജ് ലൈഫ് ഒക്കെ? എങ്ങനെയുണ്ട് എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി? എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നു? കുറച്ച് ദിവസമല്ലേയുള്ളൂ. ആ എന്നാലും രണ്ടല്ല കഴിയുമ്പോ എന്താ ഉമ്മ എക്സ്പെക്ട് ചെയ്യുന്നേ? ഉമ്മ എന്താ പ്രതീക്ഷിക്കുന്നേ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. ഉമ്മ എന്തെങ്കിലും ഉപദേശം കൊടുത്തായിരുന്നോ കല്യാണത്തിന്? നമ്മുടെ വീട്ടിലത്തെ മാതിരി ഒന്നും അവിടെ കാട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അടഞ്ഞു ഒതുങ്ങി അങ്ങനല്ലേ. എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് മാറി ആ വീട്ടിൽ പോയപ്പോ എങ്ങനെയുണ്ട് ചേഞ്ചസ് ഒക്കെ? ഞാൻ കണ്ടിരുന്നു ഇവിടുത്തെ പുലിക്കുട്ടി നൗഫലില് കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞു ഇവിടുത്തെ പുലിക്കുട്ടി അവിടെ പൂച്ചക്കുട്ടി ആയി എന്നൊക്കെ. ശരിക്കും ആയതാണ് ആക്കിയത്? അവിടെ ഞാന് ഇവിടുത്തെ പോലെ തന്നെ അവിടെ. എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് എന്താ വെച്ചാ അവിടെ വേറെ ആൾക്കാരാകുമ്പോ ബഹുമാനം കൊടുക്കും, ഞങ്ങൾക്കൊരു ഉൾബള് ബഹുമാനം തരില്ല. നമുക്കൊരു വിലയില്ല, അവർക്കൊരു വിലയില്ല. അങ്ങനെയല്ല, നമ്മൾ പിന്നെ വേറൊരു വീടല്ലേ, ആദ്യം ആ മൈൻഡിൽ തന്നെ നിക്ക്. എപ്പോഴും തന്നെ ഇനി മാറി മാറി വരും. ഇപ്പൊ ഞങ്ങളെ വീടുകളിലേക്കാണെങ്കിൽ ഇവള് കീറ മാക്സി താളൊന്നും നേരിടില്ല. ഇവരെ വീടുകളിൽ നേരം മണവാട്ടിയുടെ മാതിരി നിൽക്കും. തുടക്കമല്ലേ, അറിയാം നേരം നിടടി കാരണം വെച്ചാൽ എന്റെ പണിയൊക്കെ കയറും. അവിടെ അതൊന്നും പറയണ്ടല്ലേ. എന്താ വെച്ചാ അത്ര ദൂരല്ലേ, അവിടെ ബസ് കയറി പോരാൻ വയ്ക്കില്ല.
പുതുവെണ്ണിനെ കാണാൻ വരുമല്ലോ ആൾക്കാര്. അതെ അതെ, അതുകൊണ്ടാ ഇനിയിപ്പോ ഉമ്മ അടുത്ത വ്ളോഗില് ഉമ്മനെ ചോദിക്കുന്നത് എന്താ കീറിനേറ്റ് കിട്ടുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട് വിരുന്നും ഇപ്പം യാത്രകളും ഹണിമൂണും? ഒരു ഫേസിലാണ് നമ്മളൊക്കെ വന്ന് ഇങ്ങനെ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുന്നത്. സ്റ്റാർട്ടായിട്ടില്ല ഇപ്പൊ വിരുന്നുകള്, കാരണം നമ്മള് രണ്ടാളുടെ സ്ഥലം രണ്ട് എൻഡിലേക്ക് കിടക്കല്ലേ. അപ്പൊ ഇവിടത്തെ കുറച്ച് വിരുന്നുകള് പിന്നെ അവിടത്തെ കുറച്ച് വിരുന്നുകള് അതൊക്കെ കഴിഞ്ഞ സൈഡ് ആക്കിട്ട് വേണം ട്രിപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി. പ്ലാൻ ചെയ്യാം നിലവില്. പിന്നെ നമ്മളെന്താ വിരുന്നിന്റെ ഒരു ടൈം വിരുന്ന് മാത്രമേ ഇപ്പൊ പോകുന്നുള്ളൂ. ഹണിമൂൺ എവിടെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നിലവില് കാശ്മീരില്ല. കാശ്മീരോ? പിന്നെ ഓ വെള്ളം പേടിയാണ്. ഞാന് ചോദിക്കാൻ വരുമായിരുന്നു, പിന്നെ എങ്ങനെ തുടക്കത്തിൽ തന്നെ ചോദിക്കാൻ. എനിക്ക് കുളം കിണറ് കടല് വലിയ ജീവികളുണ്ടായാലോ. ശരിയല്ലേ, കുളത്തിലേക്ക് കൊണ്ടുപോയാ കരയത്ത് നിന്നിട്ട് അവള് കുളിക്കോളും. ബക്കറ്റോട്ട് മുക്കിപ്പോയത് എന്താ വെച്ചാൽ കുളത്തിലേക്ക് പോകണ പേടി അവളൊക്കെ. ഒരു പിന്നെ ഉപ്പില് അവളും കൂടി മീൻ പിടിക്കാൻ പോയിട്ട് കുളത്തിൽ വീണിട്ടുണ്ട്. അങ്ങോട്ട് കുളത്തിൽ ഇറങ്ങില്ല. അപ്പൊ ലക്ഷദ്വീപ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ലക്ഷദ്വീപ് പോവാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലോ. ചക്കരയ്ക്ക് എവിടെ പോവാനോ? ഇഷ്ടാണ്, പക്ഷെ ആ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടാവല്ലോ പകുതി. ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകുന്ന ഷിപ്പിൽ പോകാം, തിരിച്ച് നമുക്ക് വിയാ ഫ്ലൈറ്റ് നമുക്ക് വരാൻ അത് പറ്റത്തില്ല, ഷിപ്പിൽ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഷിപ്പിൽ തന്നെ നമ്മള് പോകത്തുള്ളൂ, കാരണം ഷിപ്പ് കപ്പൽ യാത്ര എങ്ങനെയാ നമ്മളൊന്ന് അറിയണം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഉമ്മാക്ക് കൂടെ പോകാൻ താല്പര്യമുണ്ടോ? എന്താ ഈ ഉമ്മേ ഇങ്ങനെ ഇപ്പം ഇന്റർവ്യൂസ് ഓൾറെഡി ഉമ്മ ഫേമസ് ആണ്, ഇപ്പൊ സീരിയസ് ആയിട്ട് പറയണായിരിക്കും, പക്ഷെ പിള്ളേര് ഇങ്ങനെ അത് തഗ്ഗാക്കി ഇപ്പൊ തഗ്ഗുമ്മയായിട്ട് മാറിയിരിക്കയാണ്. പക്ഷെ ആൾക്കാരത് ഭയങ്കര തഗ്ഗാക്കി ഞങ്ങളെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞിട്ട് ഹൈലൈറ്റ് എഡിറ്റ് ചെയ്യല്ലോ. അപ്പൊ ഉമ്മ തഗ് പറയുമ്പോ നമ്മള് കണ്ണട മാല വെച്ചെടുക്കും, ചാനലിലേക്ക് വിളിച്ചിട്ട് പറയാ തമിഴ്നാട്ടില് മരിച്ചവർക്കല്ലേ കണ്ണുണ്ടാക്കുന്നത്. ശരിയാണ്, കൊറേ കൊട്ടും പാട്ടോട്ടും ഒരു തുമ്പില് പോകും, മരിച്ചത് തുമ്പിലും ഉണ്ടാവും. ഇവര് കൊട്ടും പാട്ടും വേദസെറ്റോട്ടും പിന്നാലെ ഉണ്ടാവും. ഞങ്ങള് വന്നിറങ്ങിയപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് ചെയിന് കണ്ണടയൊക്കെ കിട്ടിയിട്ടുണ്ട്, പുതിയ ചെയിന്. അപ്പൊ ഞാൻ വിചാരിച്ചു ചെയിനു എന്നോട് പറയാനും ചെയിനൊക്കെ നിങ്ങള് വാങ്ങിയതാണ്. ആ അത് ഞാൻ വാങ്ങി തന്നല്ല, ചാനലാര് ചാനലാര് തന്നതാണ്. ഓഫില് ഓരോ മിന്നാട്ടു കാണിച്ചുതരുള്ളൂ, ഡബിളും കാണിക്കില്ല മൂത്തോളും കാണിക്കില്ല. നൗഫൽ ഇടക്ക് വന്നിട്ട് ഇങ്ങോട്ട് ഒന്ന് കാണിച്ചു തരും, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു. ഇവര് രണ്ടാളേക്കാൾ നൗഫലിനാണ്. എന്തുണ്ടെങ്കിലും ഒന്ന് കൂടുന്ന കാണിച്ചു തരുമോ? ആ അതായത് ചക്കര ഒന്നും ചക്കര നിജാസ് ഒന്നും കാണിച്ചു തരില്ല. ഇല്ലാലേ, ഞാൻ ഇതിലില്ല, കണ്ടാ മതിയൊക്കെ. എങ്ങനെയുണ്ട് പാലക്കാടത്തെയും കൊല്ലത്തിലെയും ഒരു വ്യത്യാസമൊക്കെ? ഇവിടുത്തെ വ്യത്യാസം പറഞ്ഞാൽ രണ്ടും ചൂടന്നെ, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് വേറെ വീടായതുകൊണ്ടും ഭക്ഷണം കുറച്ച് വ്യത്യാസം. ദോശ ചോറല്ലേ ഒക്കെ ഫുഡിന്റെ ടേസ്റ്റ് വ്യത്യാസമല്ലേ, വെള്ളത്തിന്റെ ചോവയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ ഫുഡിന്റെ ഈ സാമ്പാറ് പിന്നെ നമ്മുടെ മീനില് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നല്ല വ്യത്യാസമാണ്. ഉമ്മ ഇന്റർവ്യൂസ് കണ്ടായിരുന്നോ? കാണൂല, ഇനി ഇന്റർവ്യൂ കൊടുക്കാം പറയും. ആ ഇങ്ങനെ തിരുത്തിയിട്ട് ഞാൻ കാണൂല, കാണൂല, വ്ളോഗും കാണൂല, ഒന്നും കാണില്ല. ഇല്ല ഞങ്ങള് നമ്മൾ ഇന്നലെ എടുത്ത ഇന്റർവ്യൂ കണ്ടോ കഴിഞ്ഞ ദിവസം? എന്താ അഭിപ്രായം? കുഴപ്പമില്ല, നല്ല അഭിപ്രായം, നല്ല അഭിപ്രായം. ആ നല്ലയിൽ എന്തോ ഉണ്ടല്ലോ, എല്ലാം ഊഹിച്ചെടുത്തോന്നൊക്കെ. ഫുള്ള് എയറല്ല, കുടുംബത്തിലായാലും നാട്ടിലായാലും നല്ല എയറല്ലേ? നല്ല എയർ. അത് കുറച്ച് ജാഡ വന്നോ? അയ്യേ
ഇല്ല നമുക്ക് പിന്നെ വഴി നമുക്ക് അങ്ങനെ ഒരു ജാടിയില്ല, പവറൂല്ല, പത്രാസ് ഒന്നുമില്ല. ആണോ ബോസ് ഒക്കെ അറിയാലേ നമ്മള്. ഓക്കെ, ഇപ്പം നിജാസിന് എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്തോ കൊല്ലം പാലക്കാട്? എന്തെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഫുഡിന്റെയോ കൾച്ചറിന്റെയോ എന്തെങ്കിലും കാരണം പറഞ്ഞാല്, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് തെക്കും ഇവര് കുറച്ച് വടക്കുമായിട്ട് നിൽക്കുന്ന രണ്ട് പ്രദേശമുണ്ട്. ട്രഡീഷണൽ ആയാലും അല്ലെങ്കിൽ അവരുടെ കൾച്ചർ വൈസ് ആയാലും അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഫുഡിൽ തന്നെ എടുത്താല് ഒരു ചില കറികൾ റെസിപ്പികളൊക്കെ കൂട്ട് ചിലപ്പോ കറക്റ്റ് ആയിരിക്കും, പക്ഷെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. വേറെ സൈഡ് നോക്കുമ്പോ അങ്ങനത്തെ ഒരു കറിയേ അവിടെ ഉണ്ടാവത്തില്ല. അങ്ങനത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവര് പിന്നെ എന്താ മുരിങ്ങനെ തളിക്കോ, അങ്ങനെ ഒരു കറിയുണ്ട്. അത് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കലെന്നില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഞങ്ങൾക്ക് അത് ഉണക്കല മീനാണ് അധികം മുഖ്യം. പിന്നെ ചമ്മന്തി, ചമ്മന്തി മെയിനായിട്ടുള്ളത്. ഫുഡിന്റെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ ചൂട്, ചൂടിന്റെത് ഇപ്പൊ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ചൂടാണ്. സെയിം തന്നെ, മുന്നേ കേട്ടെന്നുണ്ടെങ്കിൽ അത് ഇതായിരുന്നു, പക്ഷെ ചൂട് ഏകദേശം കറക്റ്റ് തന്നെ. പിന്നെ അതൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കുക്ക് ചെയ്തോ കല്യാണത്തിന് ശേഷം? ഉള്ളിക്കറിയോ? പിന്നെ ദിവസം ആ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പൊ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഇഷ്ടപ്പെട്ടു, സൂപ്പർ. ഞാൻ പൊതുവേ എരി അധികം കഴിക്കുന്ന ആളാണ്. അപ്പൊ പുളിയോ മറ്റേ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല എരിവില് ചമ്മന്തി ഉണ്ടാക്കി, അവള് കുറച്ച് തടി കമ്മിയാക്കാന് നോക്കിയുള്ള. അപ്പൊ അവള് ഒറ്റക്കന്നെ ചപ്പാത്തി ഉണ്ടാക്കും, ഉള്ളിക്കറി ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ഒരാഴ്ച അത് കഴിഞ്ഞപ്പോ അത് ഇട്ട് കൂടും. ഞാൻ അങ്ങോട്ട് നോക്കിയല്ല, വേണമെങ്കിൽ ഉണ്ടാക്കി തിന്നിട്ടെ. അല്ല ഇവിടുന്ന് മാവ് കുഴച്ചുണ്ടാക്കും. ചോറൊക്കെ വെക്കട്ടോ, ചോറ് വെച്ച് മാറ്റും. അത് ഗ്യാസുമ്പോ വെക്ക് വെക്കാറില്ല, അടുപ്പ് കത്തിട്ട് കൊഴപ്പില്ല. പട്ടിണി ഉണ്ടാവില്ല, പട്ടിണി ഉണ്ടാവില്ല. ചോറ് വെക്കും, സമ്മതി അരപ്പും. പിന്നെ ദോശ മാവ് ഉണ്ടെങ്കിൽ ദോശയൊക്കെ ഉണ്ടാക്കും, ചായ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ തന്നെ ഇപ്പത്തെ പടികള്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഇപ്പൊ പ്രണയം തുടങ്ങിയ സമയത്ത് ഉമ്മാക്ക് ആദ്യം അറിയായിരുന്നു, ഉമ്മാനെ ചാക്കിലാക്കിയിട്ടുണ്ടറിയില്ല. താത്താക്ക് അറിയുള്ളൂ, അവരോടാണ് പറഞ്ഞു വെച്ചിരുന്നു. പിന്നെ അമ്മയോട് ഇങ്ങനെ ഒരാളുണ്ട് അറിഞ്ഞു. പിന്നെ കൊറേ കഴിഞ്ഞപ്പോ സെറ്റ് ആയി തോന്നിപ്പോ ഞാൻ പറഞ്ഞു ഞാൻ സെറ്റ് ആയി. അത് ശരി, അങ്ങനെ പറയുന്നു. ഞങ്ങൾ പ്രണയിച്ച് അന്നിട്ട് മുന്നോട്ട് പോവാ എന്നങ്ങനെ തോന്നിയപ്പോ ഞാൻ മനോട് പറഞ്ഞു അത്ര ദൂരാണ് ഇറപ്പമ്മ ആണ്ടട്ടോ ഒഴിവാക്കിക്കുവായിരുന്നു. പിന്നെ എങ്ങനെ സമ്മതിപ്പിച്ചെടുത്ത? കാല് കയ്യും പിടിക്കന്നെ കരച്ചില്ല. പിന്നെ അവള് പറഞ്ഞു ഇത് കെട്ടിയില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നു. പിന്നെ ഇപ്പൊ നമുക്ക് പാരാവില്ലേ, താങ്കളാർക്ക് പാരാവും, നാത്തൂര് പാരാവും. ഞാൻ മരിച്ചു പോയ ഓളി പോയി ഒഴിവാക്കി ഒഴിവാക്കിയൊന്നുമില്ല. പിന്നെ നമുക്ക് പാവല്ലേ വിചാരിച്ചു. എങ്ങനെയുണ്ട് ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തോ കുഴപ്പമില്ല, സന്തോഷാന്ന് പറയാം. സന്തോഷം തന്നെ, അതിന്റെ കുഴപ്പമില്ല. അത് ഇങ്ങനെ നല്ലം പോലെ ഇരുന്നാ അവർക്ക് തന്നു, അത്രേ നമുക്ക് പറയുള്ളൂ. ഇപ്പൊ വിരുന്ന് വന്നപ്പോഴേ ഉമ്മ എന്താണ് സമ്മാനമൊക്കെ തന്ന മരുമോന്? ഇറച്ചി പത്തിരി ഫുഡ്. അല്ല അല്ലേ, അരിപ്പത്തിരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ ഒരു സാധനത്തിൽ പെട്ടതാണ്. അപ്പൊ അത് വന്നതിന്റെ അന്ന് തന്നെ ഉണ്ടാക്കി തന്നു. ഫസ്റ്റ് ഉമ്മന്റെ കയ്യിൽ നിന്നുള്ള ഒരു നമ്മുടെ ഭാഗത്ത് അങ്ങനെയാണ്. മരുമക്കള് വരുമ്പോ, മരുമക്കള് വിരുന്ന് വരുമ്പോ ആദ്യം കൊടുക്കുന്ന ഇറച്ചിമ്പത്തിരിയാണ്. ഓ
ഭക്ഷണത്തിലൂടെ മനസ്സിലേക്ക് കേറി പറ്റില്ലേ? കേറിയോ? അതല്ല ഉമ്മ മനസ്സിൽ കേറിയത്. ഇപ്പൊ പാലക്കാട് കൊല്ലം എന്താ നിങ്ങളപ്പോ ഒരുമിച്ച് പഠിച്ച സ്കൂളില്? അപ്പൊ പിന്നെ എൻ സി സി ക്യാമ്പില് കണ്ടു? നാഷണൽ സർവീസ് സ്കീമിന്റെ ലീഡർ ആയിട്ടുള്ള ആളാണ്. സമയത്ത് ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു സാറുണ്ട്, മാഷുണ്ട്. അപ്പൊ ആള് കൊല്ലത്തുള്ള ആളാണ്, ഡ്യൂട്ടി പാലക്കാട് ഇവിടെ സ്കൂളിലായിരുന്നു. അവിടെ എന്തോ ക്യാമ്പ് സർവേ ചെയ്ത് നോക്കാൻ വന്ന ടൈമില് ഞാൻ ആളോടൊപ്പം കയറി പോകുന്നതാണ്, ആൾക്കൊരു കമ്പനിയായിട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ പോസ്റ്റ് അടിച്ചിരിക്കല്ലേ, ഇറങ്ങി തിരിഞ്ഞൊക്കെ നിന്നപ്പോ. അപ്പൊ ഇവിടെ ക്ലാസ്സിനല്ലേ പോയിരുന്നത്? ആളിഷ്ടണ്ടായില്ല. അത് പൊതുവെ അങ്ങനെ നാട്ടിക്കല്ലേ. ഫസ്റ്റ് കണ്ടപ്പോ തന്നെ അപ്പൊ ഇഷ്ടം തോന്നി. അതിന്റെ ഇടയിന്ന് തെരഞ്ഞെടുത്ത ചക്കരയാണ്. നറക്ക് വീണത് ചക്കരക്ക. പിന്നെ മാറ്റി പറഞ്ഞു. അങ്ങനെ എന്നിട്ട് എന്ത് ചെയ്ത് ഞാന് ആളോട്, നമുക്ക് ഫസ്റ്റ് ഒരു ചടപ്പുണ്ടാവുമല്ലോ, ഞാൻ ഇവരോട് പോയി സംസാരിക്കുന്നില്ല. ഒരു കൂട്ടുകാരിനെ കമ്പനിയായിട്ട് ചോദിച്ചു, ആളുടെ പേരെന്താണ്, പിന്നെ ഇങ്ങനെയുണ്ട് ആള്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് ചോദിച്ചു. ചോദിച്ചിട്ട് പിന്നെ പോയി സംസാരിച്ചിട്ട് അന്നിങ്ങനെ ജസ്റ്റ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. രസം എന്താണെന്ന് വെച്ചാല്, നമ്മള് ഇപ്പോ സ്നേഹിച്ചു തുടങ്ങി, കല്യാണം കഴിഞ്ഞ് ആ ഒരു ലൈഫ് ടൈം എന്ന് പറഞ്ഞ ആ ടൈം എന്ന് പറഞ്ഞ ഒരു 3 വർഷത്തെ പീരീഡ് ഉണ്ട്. ഇതുവരെ ചോദിച്ചോ ഞാൻ ഇവിടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതാണ് നമുക്ക് വേണ്ടത്. ഇതൊരിക്കലും ചെയ്തിട്ടില്ല. നമ്മള് പിന്നെ അന്ന് സംസാരിച്ചത് പോയിട്ട് പിന്നെ നമ്മള് ഫോണിൽ കൂടെ ചാറ്റിംഗ് ചെയ്യാലും കോളിംഗ് ചെയ്യാലും ഒക്കെ സംസാരിക്കും, കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. നമ്പർ വാങ്ങി, നമ്പർ ഇൻസ്റ്റാഗ്രാം വഴിയിട്ടാണ് ചെയ്തത്. പിന്നെ അതൊരു കുറച്ച് ദിവസം പോയതിനു ശേഷമാണ് വാട്സപ്പിലോട്ടൊക്കെ നമ്പറൊക്കെ വാങ്ങി, പിന്നെ ആ ഒരു ചാറ്റിംഗിലോട്ട് കോളിംഗ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോഴും പ്രപ്പോസ് ചെയ്തിട്ടില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമ്പോ അതിന്റെ ഇടയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിൽ തന്നെ മനസ്സിലാക്കി എടുക്കാല്ലോ, അല്ലെങ്കിൽ ഇഷ്ടമാണോ, സംസാരിക്കാൻ താല്പര്യം ഉണ്ടോ എന്നൊക്കെ. അതിൽ വെച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോയി. പ്രപ്പോസ് ചെയ്തില്ല. അതിന് ഞാൻ വെച്ചാൽ അവസാന തടവാണ്. ഇനിയിപ്പോ പറഞ്ഞ പോലെ 2-3 വർഷം കഴിഞ്ഞ് നല്ല തെറ്റില് തെറ്റിയല്ലേ, അപ്പോഴാണ് പ്രപ്പോസ് ചെയ്യും. അതിലാണ്ട് തീർന്നിട്ട് വെച്ചിട്ട് ഇപ്പം പ്രപ്പോസ് ചെയ്തില്ലാന്ന് പറഞ്ഞു, നമുക്ക് എന്തായാലും പ്രപ്പോസ് ചെയ്യിക്കണോ? ഇങ്ങനൊക്കെ പഠിക്കുക. എന്നാലും ഞങ്ങള് ചക്കരയുടെ മനസ്സറിഞ്ഞ ആൾക്കാരാണ്. പിന്നും ഡെയിലി ഇങ്ങനെ ചോദിക്കണമെന്നില്ല, എപ്പോഴെങ്കിലും ഒക്കെ ആവും, മാസം 2 മാസം എപ്പോഴെങ്കിലും കഴിഞ്ഞ ചോദിക്കും, പ്രപ്പോസ് ആയിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. പ്രപ്പോസിലേക്ക് എന്തിരിക്കുന്നു, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും പ്രപ്പോസ് ചെയ്യുമ്പോ പ്രണയത്തിനോട് ഉമ്മ ഇരിക്കുന്നു കാണാനൊക്കെ എന്താ പിന്നെ വിചാരം. ഉമ്മക്ക് എന്തെങ്കിലും പറയണ്ടോ? എനിക്കൊന്നും പറയല്ലോ, അതൊക്കെ പറഞ്ഞില്ലേ, ഇനിയൊന്നും പറയില്ല, ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ. ഓക്കെ, അപ്പൊ പ്രപ്പോസൽ ചെയ്തു. പൂവില്ല, പക്ഷെ പൂവുള്ളതായിട്ട് സങ്കല്പിച്ച് പൂവിലൊക്കെ എന്തിരിക്കുന്നു.
ചേച്ചി ഞാനീ പറഞ്ഞല്ലേ അറിയത്തില്ല, പക്ഷെ ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഏതൊരു പറയാന്ന് വെച്ചാല് ഒരു കാര്യം പറയാനുണ്ട്. അതെ എത്ര പറയുള്ളു ഇഷ്ടമാണെന്നാണ് ഞാൻ പറയത്തില്ല. ഞാൻ എത്ര പറയുള്ളു, പിന്നെ വീട്ടില് ഉമ്മാക്കൊരു മരുമോള ആവശ്യമുണ്ടായിരുന്നു, അപ്പോഴ് അതിന് താല്പര്യമുണ്ടോ? അങ്ങനെ വിട്ടത്. അല്ല ശരിക്കും ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ, ഞാൻ ഇത് മരജിറ്റ് പ്രണയോ അതൊന്നും എനിക്ക് നേരെ വാ. പക്ഷേ അങ്ങോട്ട് ചാടിക്കാരെ അങ്ങോട്ട് പറയണമെങ്കിൽ നിൽക്കത്തില്ല, എനിക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ആ ഒരു സിനിമ ക്ലേശിയൊന്നും പറ്റത്തില്ല, അറിയില്ല, അതുകൊണ്ടായിരിക്കും. അല്ലാതെ മരജിറ്റ് ഇടന്നോ പിന്നെ നടന്നിട്ടോ ഒന്നും പോയിട്ടില്ലെന്നും ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ലവ് ആണ്? അല്ല, ഇത് ഫസ്റ്റ് ലവ് അല്ല, ഇതിന് മുന്നേ ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഉണ്ടായിരുന്നു അത് ഞാൻ വെളിപ്പെടുത്തണ്ട, ഒരു പറഞ്ഞോളൂ. പിന്നെ കുറച്ച് ഫ്രീ ആയിട്ട് നടന്നു, പിന്നെ ലൈഫിൽ നമുക്ക് തോന്നി ഒന്ന് സെറ്റിൽഡ് ആവണം, ഒരു പാർട്ട്ണർ വേണം, അപ്പൊ കറക്റ്റ് ചക്കര വന്നു. റിലേഷൻഷിപ്പ് വേണം, അത് പക്ഷേ ഇങ്ങനെ സ്നേഹിക്കുന്ന ഒഴിവാക്കുന്നു അതിലൊന്നും പെട്ടത് ഇല്ല. കല്യാണം കഴിച്ച് തോന്നി ഇതാണ് പ്രപ്പോസൽ കഴിഞ്ഞു. നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡീകോഡ് ചക്കരക്ക് ഇത്രയും ആഗ്രഹം ഇത്ര ആഗ്രഹമുള്ള ചക്കര തിരിച്ചന്ന അങ്ങോട്ട് പ്രപ്പോസൽ. ഇങ്ങോട്ട് എങ്ങനെയാണ് തിരിച്ചങ്ങോട്ട്? അപ്പൊ താല്പര്യം ഇല്ല അങ്ങനെ പറഞ്ഞത്. സൂപ്പർ. ഉമ്മാക്ക് ഇവരുടെ ലവ് സ്റ്റോറി ഒക്കെ കേട്ടിട്ട് എന്താ തോന്നുന്നു? പറ ഉമ്മയുടെ മനസ്സിൽ, ഉമ്മയുടെ നോട്ടത്തിൽ ഉണ്ട് എന്തോ? കൊറേ മഞ്ചുമുട്ടായി ഒക്കെ ചെലവായിട്ടുണ്ട്. മഞ്ച് ആർക്ക് ചെലവായി? കൊഞ്ചിന്ന്. ഡയറി മിൽക്ക് മഞ്ചല്ല. അത് ഉമ്മ പൊക്കിട്ടുണ്ടോ? ഈ ഇവര് ഫോൺ ചെയ്യുന്നതൊക്കെ പൊക്കിട്ടുണ്ടോ? അതാ മറ്റേ പൊക്കിട്ടുണ്ട്. നൗഫൽക്ക ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട്. ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു ആരുടെ? ചക്കരയുടെ ഫോൺ. എങ്ങനെയായിരുന്നു അത്? ഫസ്റ്റ് ഇതില് കാണുമ്പോഴായിരുന്നു. ഒന്ന് ഞങ്ങള് ഒരു പരിപാടിയിൽ ഇരിക്കായിരുന്നു, നൈറ്റ് ആയിരുന്നു. ഞങ്ങൾ രണ്ടാൾ വീഡിയോ കോൾ ചെയ്യുമ്പോ അവൻ ഇങ്ങനെ വന്ന് പാസ് ചെയ്ത് കണ്ട് ഒന്ന് നോക്കിയില്ല, അപ്പൊ അത് കഴിഞ്ഞാൽ അപ്പൊ തരട്ടെ. പിന്നെ എറിഞ്ഞു, പക്ഷെ എന്തോ ഭാഗത്തിന് തന്നെ ഫോണായിരുന്നു. പ്രശ്നമൊന്നും ഞാൻ ശരിക്കും ഉള്ള വീഡിയോ കോൾ ചെയ്തോണ്ടിരുന്ന ടൈമാണ്. അപ്പൊ ഫോണിങ്ങനെ വീഡിയോ കോൾ ചെയ്തോണ്ടിരുന്ന സംസാരിച്ചോണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഫോണൊന്നും ഇങ്ങനെയായി. അതായത് പെട്ടെന്ന് ഇങ്ങനെ ബ്ലോക്കോ വേറെ എന്തോ സെറ്റപ്പിൽ ഇങ്ങനെ ബ്ലറായി. ഫോൺ എടുത്ത് തിരിച്ചപ്പോണ്ട് മനസ്സിലായി ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഫോൺ അങ്ങനെ വെച്ചു. പിന്നെ അപ്പഴും വിളിക്കാൻ നിന്നില്ല. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചപ്പോ താങ്കൾ വിളിക്കുന്ന പിന്നെ എന്താണ് സ്വിച്ച് ഓഫ് ആണെന്ന് പറയല്ലോ. അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി അജയ ഗജാന്തര അവിടെ പിറ്റേന്നോ വൈകുന്നേരം എപ്പോഴാണ് ഞാൻ വിളിച്ചിട്ട് പറയുന്നത് ഉമ്മയുടെ ഫോണിൽ നിന്ന് എടുത്ത് എന്നോട് പറഞ്ഞു. പിന്നെ എന്റെ ഫോൺ തിരിച്ചു വിളിക്കരുതെന്ന് പറഞ്ഞു എന്നോട്. സത്യങ്ങളൊക്കെ ഇന്ന് ഓർത്തരും. അത് ഇന്ന് തരായിട്ട് പറയാം. അങ്ങനെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഫോണ് പിന്നെ പൊട്ടിച്ചിട്ടുണ്ട്, പിന്നെ ഫോണില്ല. അപ്പൊ പിന്നെ പിന്നീട് റെഡി ആയോണ്ടല്ലേ? അപ്പൊ ഫോൺ റെഡി ആയി, പക്ഷെ ഫോണ് നിലത്ത് എടുത്തെറിഞ്ഞിട്ട് അങ്ങനെ തന്നെ വേറെ മാറ്റി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം മഴ ഫോണിൽ വിളിച്ചിട്ട് കാര്യം ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയാണ് കാര്യം, അപ്പൊ ഇനി ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ അത് അന്ന് അങ്ങനെ ഇത് ഇടരുത് വിളിക്കരുത് പറഞ്ഞിട്ട് ഫോണ് കൊടുത്തോ. പിന്നെ ചേലം ഞങ്ങള് പോയി. ആലം പോയപ്പോ ഇപ്പൊ മുകളിലത്തെ തട്ടിലും ഇവിടെ താഴത്തെ തട്ടിലും ഇനി ഇവിടെ ഇങ്ങനെ വർത്താനം പറയണു ഇതാക്കണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടു. അവിടുന്ന് കോഡ് വാങ്ങി രണ്ടാമത്. അതെ ട്രെയിനിന്ന് പിടിച്ചു
അറ്റൻഡൻസ് തുടങ്ങിയല്ലേ. അറ്റൻഡൻസ് എനിക്ക് കുറവ് തന്നെയായിരുന്നു, കാരണം ഈ എൻ എസ് എസ് പരിപാടിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ ഇതും കൂടി ആയപ്പോഴേക്കും കൂടി ടീച്ചേഴ്സ് ഒക്കെ അത്ഭുതപ്പെടുന്നുണ്ടോ അല്ലേ. അല്ലാണ്ട് പിന്നെ കോവിഡിന്റെ ടൈമായിരുന്നു, അതുകൊണ്ട് പിന്നെ നമുക്ക് അധികം ക്ലാസ് ഇല്ല. ആ സമയത്ത് പിന്നെ കൊറോണ നല്ല സ്പ്രെഡ് ആയി നിൽക്കുന്ന ടൈമാണ്. നമ്മളവിടേക്ക് എനിക്ക് ഒന്ന് ഒരുവിധം ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പുറത്തു പോകണമെങ്കിൽ സത്യവാങ്മൂലം എഴുതാനുള്ള കേട്ടോ. അപ്പൊ ഒരിക്കല് എനിക്ക് ഒന്ന് ഫസ്റ്റ് ടൈം തന്നെയാണെന്ന് തോന്നുന്നു സത്യവാങ്മൂലം എഴുതിയിട്ടേ വന്നത്. അപ്പൊ എന്നെ വന്ന വഴിക്ക് അതൊരു സ്ഥലത്ത് ചോദിച്ചു എവിടെ പോകണം. സാറാ ഞാൻ മലപ്പുറത്ത് പാലക്കാട്, സോറി പാലക്കാട് തന്നെ എഴുതിയിരിക്കുന്നത്. അവിടെ സ്ഥലപ്പേര് കറക്റ്റ് തന്നെ, ഞാൻ ഒരു ആവശ്യമായിട്ട് പോവാണ് അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോകണം എന്നു പറഞ്ഞത്. വേറെന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു ഇതിപ്പോ ഈ ഒരു കല്യാണത്തിലേക്ക് എത്തുന്നത് വരെ? ബുദ്ധിമുട്ടായിരുന്നു വീട്ടിൽ ഇങ്ങനെ അടുത്തെടുത്തിരിക്കുന്ന ആൾക്കാരെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ മനസ്സിലായി. അത്ര ഒരു നമ്മൾ വന്നിട്ടുണ്ട്. അപ്പൊ തുടക്കത്തില് സ്റ്റാർട്ടിങ് ടൈമിൽ ആ ഒരു ട്രബിൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ വീട്ടിലുണ്ടായിരുന്നു, എന്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ മെയിനായിട്ട് പറയുന്ന വെച്ചാല് ദൂരം ഇങ്ങനെ 300 kilometers വൺ സൈഡ് വരുന്നത്, 300 kilometers കറക്റ്റ് വരുന്നത്. അപ്പൊ എന്നോട് വീട്ടുകാർ പറഞ്ഞത് ഇത്രയും ദൂരം ആയതുകൊണ്ട് ഇത് വേണ്ട അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ ടോൺ കുറച്ച് ഹൈ പിച്ചിലാണ് പറഞ്ഞത് ഫസ്റ്റ് ടൈമിൽ എന്നോട്. ഇത്രയും ദൂരത്തിന് വേണ്ട നോക്കണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. പിന്നെയും ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് നമ്മളത് കാണാൻ മനസ്സിലാവില്ല, നമ്മളെ രീതിയിൽ ഒന്നും മനസ്സിലാവില്ല, വീട്ടിലാണെന്ന് മനസ്സിലാവില്ല. കടയിൽ ചോദിക്കും ഇന്നീ വീട്ടിലായിരുന്നു ഞാൻ വിട്ടിട്ടില്ല, നിങ്ങളോട് പറയാനുള്ളത് തുറന്നു പറഞ്ഞു ഇങ്ങനെയാണ് ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെയായിരുന്നല്ലേ, ഒന്നും വേണ്ടതില്ല കുട്ടികളൊക്കെ പറഞ്ഞാൽ സമ്മതിപ്പിച്ചെടുത്ത ലാസ്റ്റ് അല്ല കെട്ടൂലെന്ന് പറഞ്ഞു. എന്നാലും ഈ ഡിസ്റ്റൻസിന്റെ കാര്യം ഇവിടെ പറഞ്ഞപ്പോ എന്തു പറഞ്ഞു? ഇല്ല തന്നെയായിരുന്നു അവസാനം. എന്താ ഇവിടുന്ന് ആൾക്കാര് താക്കൂന്റെ വീട്ടിൽ പോയിരുന്നു. അന്ന് രാവിലെ പോലും ഇവര് എന്നോട് പറഞ്ഞത് ഇത് വെറുതെ പോണതാ, പ്രതീക്ഷിക്കണ്ട, അവര് ഇങ്ങോട്ട് വന്നില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകണം. പിന്നെ അവര് തിരിച്ചു വരുമ്പോ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് വെച്ചിരുന്നു, ഇത്ര കസാര എടുക്കണം, ഇത്ര പന്തല് വേണോ, ഇത് വേണോ, അത് വേണോ, പിന്നെ അതായിരുന്നു. അപ്പോ നിങ്ങളിങ്ങനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഇവരിങ്ങനെ യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് ബഡിങ് യൂട്യൂബേഴ്സ് ആയിട്ടൊക്കെ വരുന്ന ഒരു ടൈം, ഇപ്പൊ കല്യാണം കഴിക്കുമ്പോ ഇവര് കേരളം മൊത്തം അറിയുന്ന ഫേമസ് ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്, എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്തു? അന്നത്തെ ചക്കര് ഇന്നത്തെ ചക്കര്, ഇന്നിപ്പോ ഫുൾ ഫാൻസ് ആണ്. അപ്പൊ അന്ന് ഇന്ന് തമ്മില് ആരുടെ ക്യാരക്ടറില് ബിഹേവിയറിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫിസിക്കലി ഇപ്പോ മെലിയുന്നു, ശരീരം വെക്കുന്നു, അതൊക്കെ സംഭവിക്കാവുന്ന സഹജമായിട്ടുള്ള കാര്യങ്ങളാണ്. പറയാറേ ഇപ്പൊ നിങ്ങള് നിങ്ങള് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു കല്യാണത്തിന് ശേഷം, ചക്കരയുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട്. അതിലിപ്പോ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി? 122,000 ആയി. എന്നുവെച്ചാ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് അത്രയും കൂടിയപ്പോ ആ ഒരു ഫാൻസ് പവർ എന്ത് തോന്നി? അവരുടെ ചാനൽ തന്നെ അവർക്ക് രണ്ട് ചാനലായിട്ട് ഏകദേശം 10 lakhs ആൾക്കാർ വരുന്നുണ്ട്. 6,80,000 ഒന്നിന് 3 lakhs അടുപ്പിച്ചൊക്കെ ഇങ്ങനെ 9.5 lakhs ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതിൽ അതിന്റെ 10 lakhs ഒരു 1% ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1% അതൊന്നും കുറവായിട്ടൊന്നും അല്ല, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആളുടെ ചാനലിൽ നിന്ന് അല്ലെങ്കിൽ അത്രയും അതിൽ പകുതി മുക്കാലും ഒരു 95% അല്ലെങ്കിൽ 98% ഒക്കെ അടുത്ത ആൾക്കാർ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ആരെങ്കിലും ബാക്കിയുള്ള 2%
അവരുടെ ഇല്ലാത്ത ആൾക്കാരെല്ലാം ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ളു. കൂടുതലും ആളുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഞങ്ങൾക്കുള്ളത്. ഫസ്റ്റ് അതിനൊരു നന്ദിയും കടപ്പാടുള്ളത് എനിക്ക് അളിയനോടാണ്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനോട്, അവർക്ക് അവരോട് എപ്പോഴും പിന്നെ ഓൾവേസ് നമ്മുടെ ഫാമിലി അല്ലേ അവര്, നമ്മളെ കൂടെ കൂടിയിട്ട് നമ്മളെ നമ്മളൊക്കെ എടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അവരാണല്ലോ നമുക്ക് ഇങ്ങനെ ചെയ്തുതരുന്നത്. അപ്പൊ അവരോട് അതിൻ്റെതായ നന്ദി എപ്പോഴും എന്റെ വീഡിയോസിലാണ് ഞാൻ പറയാറുണ്ട്. പ്ലാറ്റ്ഫോമിലെ നിങ്ങളോട് ഇപ്പോ എൻഗേജ്മെന്റ്, അതായത് അവര് നിങ്ങൾ ഇങ്ങോട്ട് വന്നു അപ്പൊ ഒരു മര്യാദക്ക് നിങ്ങൾ അങ്ങോട്ട് പോയി, പക്ഷെ തിരിച്ചു വന്നത് എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞ് പോയ ആൾക്കാർ എൻഗേജ്മെന്റ് ഫിക്സ് ചെയ്തിട്ട് വരാനുണ്ടായ ആ ഒരു ഇതുണ്ടായിരുന്നു, ആ ഒരു രഹസ്യം അതെങ്ങനെ അവിടെ നിന്ന്? അത് ശരിക്കും ഇവിടെ ചോദിക്കണല്ലോ, ചക്കർക്ക് അത് അറിയില്ലോ. ചക്കര ഇവിടെ അല്ലായിരുന്നോ? അത് സംഭവം ഞാൻ അതിന് വേണ്ടി ഒന്ന് ചെയ്തിട്ടോ കൂടുപത്രോ മന്ത്രമൊന്നും ചെയ്തിട്ടോ സംഭവിച്ചു എന്താ പറയൂ, ഇവരൊന്ന് ഞങ്ങളുടെ ഇവിടെ പെണ്ണ് എന്റെ വീട് കാണാൻ വിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങോട്ട് വന്നു, അതിനുശേഷം ഇവര് വന്ന് ആ ദിവസത്തിനാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവര് വന്നതിന് അന്ന് തന്നെ എന്ത് ചെയ്ത്, ഇവരെ വണ്ടി ഞങ്ങളെ വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു കിലോമീറ്റർ മാറി ഒരു സ്ഥലത്ത് ഇവരെ വണ്ടി ഒന്ന് വഴിയിലായി, ബാറ്ററി ഡൗൺ ആയിട്ട് വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. അതിനപ്പൊ തന്നെ അളിയെന്നെ വിളിച്ചു, എടാ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തിട്ട് വണ്ടി എന്തോ ചെറിയ കംപ്ലൈന്റ് ആയി, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഞാൻ പറഞ്ഞു എന്തോ പിന്നെ എണ്ണ തീർന്നു ചോദിച്ചു, ഫ്യൂൽ കഴിഞ്ഞു ചോദിച്ചു, പെട്രോൾ കഴിഞ്ഞു ചോദിച്ചു. ഇല്ല പെട്രോളൊക്കെ ഞാൻ നിങ്ങൾ അടിച്ചിട്ട് വന്നത്, പിന്നെ പെട്രോളുണ്ട്, പെട്രോളിന്റെതല്ല എന്താ വഴി ചോദിച്ചു. ഞാൻ നിങ്ങൾ അവിടെ തന്നെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ നിന്ന പോലത്തിൽ വേന്ന്, അപ്പൊ ഇവര് വരുന്നതുകൊണ്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി റെഡി ആവാൻ വേണ്ടി നിൽക്കുന്ന ടൈമാണ്. അപ്പൊ ഞാൻ നിന്ന പോലത്തിൽ കുളിക്കാനൊന്നും നിന്നില്ല, വേഗം തന്നെ കിട്ടിയ ഡ്രസ്സും കുപ്പായൊക്കെ എടുത്തിട്ട് നേരെ അവിടെ ടൗണിലോട്ട് പോയി. ചെന്നപ്പോ ഇവര് അളിയും പുറത്ത് നിക്കുന്നുണ്ട്, ഇവര് പിന്നെ ഇവരുടെ മാമനങ്ങളും വാപ്പുണ്ട്, അങ്ങനെ നാലഞ്ച് ആൾക്കാരെ വന്നു. അപ്പൊ തന്നെ ഞാൻ ടൗണിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ടാക്സി വിളിച്ചിട്ട് ഇവിടെ ഞാൻ നേരെ വീട്ടിലെത്തിച്ചു. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ഉള്ളിനോട് പറഞ്ഞു, ഒരു കാരണവശാലും ടെൻഷൻ ഒന്നും അടിക്കണ്ട, വണ്ടി ഇവിടെ സേഫ് ആയിട്ട് ഇവിടെ കിടന്നോളും, വണ്ടി ഇവിടെ ആരും എടുക്കാനോ ഒന്നിനും വരുന്നില്ല, വണ്ടി ഇവിടെ കിടന്നോട്ടെ, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. നിങ്ങൾ അത് വീട്ടിൽ പോയി ഇറങ്ങും. ഇവരെ വീട്ടിൽ കൊണ്ടുപോയി, ഇവരെ സൽക്കരിച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഫുഡൊക്കെ കൊടുക്കുമ്പോഴും അളിയന്റെ മനസ്സിൽ ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ, ഈ വണ്ടി എങ്ങനെ തിരിച്ചവിടെ എത്തിക്കണം, ഇത്ര ആൾക്കാരുള്ളത് സ്റ്റേ ചെയ്യാനോ അതിനൊന്നും പറ്റത്തില്ലല്ലോ കണ്ടീഷൻ അതല്ലേ. അതിന്റെ ഞാനളിയനോട് പറഞ്ഞു, കുഞ്ഞാളെ ടെൻഷൻ ഒന്നും കാരണവശാലും അടിക്കരുത്, ഞാൻ ആദ്യം പറഞ്ഞോളെ തന്നെ ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ സംസാരിച്ചിരിക്കും. ഞാൻ റെഡിയാക്കാൻ വന്നിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഈ ഫീൽഡിൽ നിന്ന് ആൾക്കാരുണ്ട് വർക്ക്ഷോപ്പിലൊക്കെ, അവരെ വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു. അതിന് പറഞ്ഞു ആടാ നോക്കാം നമുക്ക് നോക്കാന്ന് പറഞ്ഞു, ഞാൻ വരട്ടെ നോക്കാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഫുഡും കഴിച്ച് അവർക്ക് ആദ്യം ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ എന്നെ വഴി കഴിക്കാൻ വിളിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിച്ചോളൂ ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പൊ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആളെ കൂട്ടിക്കൊണ്ട് സംഭവം നോക്കിയപ്പോൾ ബാറ്ററി ഡൗൺ ആയതാണ്. അങ്ങനെ ഞാനും അളിയനും അളിയൻ്റെ ഫ്രണ്ടും ഉണ്ടായിരുന്നു, പുള്ളിക്കാരുടെ കൂടെ നമ്മൾ മൂന്നാളും പോയിട്ട് ആളെ കൊണ്ടുവന്നു, ബാറ്ററി കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തപ്പോൾ വണ്ടി റെഡിയായി, ഓക്കെ ആയി. അപ്പോൾ അതിനുശേഷം വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവരൊരു മൂന്നര ടൈമായപ്പോൾ ഇവരെ പറഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ഫുഡൊക്കെ കഴിക്കുന്നത്. നിങ്ങളാണെങ്കിൽ പോലും നമ്മളിപ്പോ സ്വയം ഇന്റർവ്യൂ ചെയ്യാൻ വരികയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് അര കിലോമീറ്റർ മാറിയിട്ട് ഞങ്ങളോട് വിളിച്ചിട്ട് പറയാണ് ഞങ്ങളുടെ വണ്ടി ഒന്ന് വഴിയിൽ പ്രശ്നമായിട്ട് കിടക്കാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വരും. കാരണം വെച്ചാൽ നമ്മളെ മര്യാദ അല്ലേ, ഒരാള് ഒരു അതിഥിയായിട്ട് വരുമ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് വരുമ്പോ നമ്മളവരെ പോയി പിക്ക് ചെയ്യാ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ഹെൽപ്പ് കൊടുക്കാന്ന് ആലോചിക്കും, ഞാനും ചെയ്തിട്ടുള്ളൂ. അല്ല ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആവണമെന്ന് കരുതിയിട്ടൊന്നും ഇല്ല. ഇത്രയും നല്ല സ്വഭാവം ഉള്ള ഒരു പയ്യനെ എങ്ങനെ മിസ് ചെയ്യാന്നൊക്കെ, അങ്ങനെയാണ് അത് പെട്ടെന്ന് എൻഗേജ്മെന്റിലേക്ക് മാറിയത്. ഇവരോട് പറഞ്ഞിട്ട് നമുക്ക് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അവർ അവിടെ നിന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ വിട്ടിച്ചിട്ട് പറഞ്ഞു എന്നാലും ഞങ്ങളോട് എത്തട്ടെ നമ്മൾ ആലോചിക്കട്ടെ എന്നിട്ട് സംസാരിച്ചിട്ട് നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. ഇവരുടെ വന്നിട്ട് ഞങ്ങളെ വിളിച്ചു, പിറ്റേന്നാണെന്ന് തോന്നുന്നു ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഒരുപാട് പിന്നെ ദീർഘിപ്പിച്ച് മുന്നോട്ട് പോകണ്ട, നമുക്ക് എൻഗേജ്മെന്റ് നടത്താന്ന് പറഞ്ഞു. ആ സമയത്ത് ആൾക്കൊരു ഒരാഴ്ച പത്ത് ദിവസം കഴിഞ്ഞിട്ട് എക്സാം വരുന്നുണ്ട്, എനിക്ക് പിന്നെ തിരിച്ച് ഗൾഫിലോട്ട് പോകേണ്ട ഒരു ഡേറ്റും ടൈം. അതെ, അപ്പൊ ഞാൻ കൊറോണയ്ക്ക് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് നമ്മൾ എൻഗേജ്മെന്റ്, ഒരു വർഷം പീരീഡ് ഞാനിവിടെ നാട്ടിൽ നിന്ന് നിൽക്കുകയാണ്, അപ്പൊ തിരിച്ചു പോകണമല്ലോ പെട്ടെന്ന്. അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് അധികം നീട്ടില്ല. ഇവരെ ഞങ്ങളും ഇവരെ ഇങ്ങോട്ട് വന്ന് കണ്ട് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ എൻഗേജ് ഒക്കെ റെഡിയാക്കി, എൻഗേജ് കഴിഞ്ഞ് ഒരാഴ്ച ഞാൻ ഇങ്ങനെ പോയി. ഇപ്പം ഉമ്മ പറഞ്ഞല്ലോ, അതായത് പ്രതീക്ഷ ഒന്നും വെക്കണ്ട, പിന്നീട് അത് എൻഗേജ്മെന്റിലേക്ക് ആയി എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു ചക്രയുടെ ഒരു റിയാക്ഷൻ? ബ്ലാങ്ക് ആയിരുന്നു. ഇവര് വന്നപ്പോ തന്നെ അത് നേരാക്കണം, ഇവിടെ അങ്ങനെ ഇടണം ഇങ്ങനെ ഒന്നും മനസ്സിലാവണില്ല, എന്താണെന്ന് ഒന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇവരോട് ആവശ്യം ഇവരായിരുന്നു ആ ഡേറ്റ് ഫിക്സ് ചെയ്തു, അവര് വിളിക്കും, വിളിച്ചിട്ട് ഡേറ്റ് എന്നാന്ന് പറയും, പക്ഷെ ഇപ്പൊ ഈ മാസം തന്നെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു, ഇവരും പറയുന്നില്ല ഒന്നൊരു പിടുത്തണ്ടായിരുന്നു. പിന്നെയാണ് അത് കഴിഞ്ഞ് തോന്നുന്നു പിറ്റേ ദിവസത്തെ പറഞ്ഞ് ഇങ്ങനെ ഉറപ്പിക്കുകയാണ് ഡേറ്റ് ഇത്രയാണ്, പിന്നെ ഇങ്ങോട്ട് നിന്ന്
പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞ് വന്ന് കല്യാണം കഴിഞ്ഞ്.